ഇന്ത്യ ഒട്ടക്ക് നിങ്ങൾ വലവീശിയിട്ടും ഇവൻ വീണില്ല. ഈ സാറന്മാരും അവരുടെ കീഴിലുള്ള 1.5 ലക്ഷത്തോളം പോലീസുകാരും നാടാകെ ഉഴുതുമറിച്ചു. ഓരാഞ്ഞിട്ട് കാട്ടിക്കൊടുക്കുന്നവന് 2 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നിട്ടും ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ കിട്ടിയില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ ചമ്മാരെ, എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇന്നലെ സ്കോഡ് ബിൽഡിംഗ് കാര്യങ്ങൾ ചെയ്തായിരുന്നു നമ്മുടെ ലെജൻഡ്സ് പ്ലസ് ഐക്കോണിക്ക്. അപ്പോൾ എല്ലാവരും തന്നെ ആ ഒരു സ്കോഡിട്ട് ഒരു ഗെയിം പ്ലേ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം ഗെയിം പ്ലേ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത ഡാറ്റ ആയിട്ടുണ്ട്. അപ്പോൾ ദശമൂലം FC 1360 റേറ്റിംഗ് ഒക്കെ ഉണ്ട്, മലയാളിയാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ അടിപൊളി. അപ്പോൾ നമ്മുടെ സ്കോഡ് ഇതാണ്, ഇതെന്താണ് DMF ലേക്ക് പോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കോഡ്. നമ്മുടെ കക്ക കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആളെയൊക്കെ ഇട്ട് അങ്ങനെ നമ്മളധികം മാച്ച് കിട്ടിയ പിന്നെ കളിച്ചിട്ടില്ല ഗെയിം പ്ലേ ആയിട്ട്. അപ്പോൾ ആളെ നമ്മൾ ഇന്ന് ഫസ്റ്റ് റൗണ്ടിൽ ഇറക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലത്തെ നിന്ന് ഒരു ചേഞ്ച് വരുത്തി, നമ്മൾ ലെജൻഡ് റുമിനിങ്ങിനായിരുന്നു ഇട്ടത്. നമ്മൾ ഇപ്രാവശ്യം ഐക്കോണിക് റുമിനിങ്ങിനെ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഐക്കോണിക്കിനെ ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഓ, ഒപ്പോണൻറ്റ് സ്കോഡ് ബേസ് എല്ലാം കൂടെ ഒരു മിക്സഡ് സ്കോഡാണ്. അപ്പോൾ അടിപൊളി. അപ്പോൾ പകുതി ലെജൻസും പകുതി ഐക്കോണിക്കുമാണ് ഗൈസ് നമ്മുടെ സ്കോഡിൽ. കുറച്ച് പേര് സബിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇന്നലത്തെ നിന്ന് ലെജൻഡ് റുമിനിങ്ങിനെ മാത്രമാണ് നമ്മൾ മാറ്റിയുള്ളൂ. പകുതി ഇതായിട്ട് ഇടാമെന്ന് വിചാരിച്ചു, പിന്നെ എല്ലാവരും തന്നെ റുമിനിങ്ങിൻ്റെ ഐക്കോണിക് ഇടാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഐക്കോണിക് റുമിനിങ്ങിനാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നോക്കാം ഗൈസ്, ഒരു അടിപൊളി മാച്ച് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ഇങ്ങനെ ഒരു സ്കോഡിട്ട് നമ്മളങ്ങനെ മാച്ച് കാര്യങ്ങളും കളിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ബേസ് കാര്യങ്ങളൊക്കെ എപ്പോഴും കാണണമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് ഓഫ് റുമിനിങ്. റുമിനിങ്ങ് അത് ബെക്കാമിലേക്ക്, ബെക്കാം ടു വിയറ. വിയർ അത് പുയോളിലേക്ക് കൊടുത്തിട്ടുണ്ട്. പുയോൾ ടു റോബർട്ടോ കാർലോസ്, റോബർട്ടോ കാർലോസ് അത് ബെക്കാമിലേക്ക്. ബെക്കാം ടു പാട്രിക് വിയറ. വിയർ അത് ഇനിയസ്റ്റയിലേക്ക്. ഇനിയസ്റ്റ ടു കക്ക. കക്ക അത് നൈസായിട്ട് റുമിനിങ്ങിലേക്ക്. റുമിനിങ്ങ് അത് നൈസായിട്ട് ബെക്കപ്പോറിലേക്ക് കൊടുത്തിട്ടുണ്ട്. യെസ് ഗൈസ്, ഓക്കെ, ഇനിയസ്റ്റയിലേക്ക് കൊടുത്തിട്ടുണ്ട്. കക്ക ഒരു കയറി നോക്കട്ടെ കക്ക. ഓ, പീറ്റർ ചെക്കിൻ്റെ കയ്യിലേക്കാണ് ഡയറക്റ്റ് പോയത്. കുഴപ്പമില്ല, തുടക്കം തന്നെ വലിയ സീനില്ലാതെ അറ്റാക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അവരുടെ അറ്റാക്കിങ് നോക്കാം ഗൈസ്. ഓക്കെ ഓക്കെ, നമ്മുടെ കയ്യിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ബെക്കംപൂർ ടു റുമിനിങ്. റുമിനിങ് അത് നൈസായിട്ട് ഫെർണാൻ ടോറസിലേക്ക്. ഓ, കക്കയുടെ ഓട്ടം കണ്ടില്ല. യെസ് ഗൈസ്, ഫെർണാൻ ടോറസ് അത് കക്കയിലേക്ക്. കക്കയുടെ അടിപൊളി റണ്ണാണ് കക്ക. ഓ, ഗോൾ കീപ്പർ അടിപൊളിയായിട്ട് സേവ് ചെയ്തു. റണ്ണൊക്കെ എടുക്കുന്നുണ്ടല്ലേ, പറന്നാണ് ബോക്സിലേക്ക് കയറുന്നത്. ആ പാസ് കൊടുത്തിട്ടും വേറെ ലെവലായിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ റുമിനിങ്ക്, അയ്യോ, റുമിനിങ്ങാണ് ഗൈസ് സെറ്റ് ചെയ്ത് കോർണർ കിക്ക് എടുത്തത്. കുഴപ്പമില്ല, നമ്മുടെ ഈ ഒരു മാനേജർ നമ്മളങ്ങനെ ഇൻ മാച്ച് പൊസിഷനും അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് റുമിനിങ്ങ് എടുത്തത്. കുഴപ്പമില്ല, ബെക്കാം. ബെക്കാം അത് വിയറയിലേക്ക്. വിയർ ടു ഫെർണാൻഡോ ടോറസ്. ഫെർണാൻഡോ ടോറസ് റുമിനിങ്ങിലേക്ക്. റുമിനിങ്ങ് അത് ഫെർണാൻഡോ ടോറസിലേക്ക്. യെസ് ഗൈസ്, ഒരു അവസരം ഫെർണാൻഡോ. ഓ, പോസ്റ്റിൽ തട്ടി ഗൈസ്. കുഴപ്പമില്ല, അവസരങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. എന്താവും എന്തോ. ഓക്കെ, പീറ്റർ ചെക്ക്. പീറ്റർ ചെക്ക് അത് ഹക്കീമി. ഹക്കീമി ടു കാസമീറോ. കാസമീറോ അത് വിയറിലേക്ക് കൊടുത്തിട്ടുണ്ട്. വിയർ ടു ബെക്കാം. ബെക്കാം അത് ഹാലൻഡിലേക്ക്. ഹാലൻഡ് അത് ഓക്കെ, ഗോള് വരേണ്ടതൊക്കെ ആയിരുന്നു, പക്ഷേ പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചതിച്ചു. ഗൈസ്, യെസ് ഗൈസ്, ഒരു അവസരം ഫെർണാൻഡോ ടോറസ് ഫിനിഷ് ചെയ്യുക. ഏ, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഗൈസ്. അടിപൊളി, സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്യേണ്ട അവസരമാണ്. അത് എങ്ങനെയാണ് പുറത്തു പോയതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ പൊന്നെ, ഇനി ഇന്ന് ഇപ്പോൾ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. ഈ മാച്ച് ഏകദേശം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വാൻ ബാസ്റ്റിൻ അത് പുയോൾ ടു വിയറ. വിയർ ഓക്കെ, ഫെർണാൻഡോ ടോറസ് വീട്ടിലെ ക്യാമ്പൽ ടു കൗലിബാലി. കൗലിബാലി ഡേവിസിലേക്ക്. ഡേവിസ് അത് കാസമിറോ. കാസമിറോ ടു വിയറ. വിയർ അത് ക്രൈഫിലേക്ക്. ക്രൈഫ് അത് ശേ, എന്നാലും ആ ഫെർണാൻഡോ ടോറസിന് മിസ്സാണ്. ഛേ, പുള്ളി അങ്ങനെ മിസ്സൊന്നും വരുത്താത്തതാണ്. ഇത് എന്ത് പറ്റിയെന്നറിയില്ല, ചിലപ്പോൾ നമ്മുടെ കൺട്രോൾ എല്ലാം പിടിച്ചത് ചെറുതായിട്ട് മാറിക്കാണും. കുഴപ്പമില്ല, കക്ക. കക്ക അത് ഇനിയസ്റ്റയിലേക്ക്. ഇനിയസ്റ്റ ത്രൂ കൊടുത്തിട്ടുണ്ട്. യെസ് ഗൈസ്, കക്ക. ഓഹോ, നേരെ അങ്ങ് പോയാൽ മതിയായിരുന്നു, വെറുതെ പാസ് കൊടുത്ത് ഓഫ് സൈഡ് വാങ്ങി കൂട്ടി. എന്താണ് ഈ കളിക്കണത്? ഞാൻ ഒരു പിടിയും കിട്ടുന്നില്ല ഗൈസ്. ഓക്കെ, പീറ്റർ ചേക്ക്. പീറ്റർ ചേക്ക് അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓ, ബെക്കാം. ബെക്കാം അത് ക്രൈഫ്. ക്രൈഫ് അത് വാൻ ബാസ്റ്റിൻ. അവർ മിസ് പാസ് കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ, ബെക്കാം. ഇതെന്താണ് ബെക്കാമേ, ബോൾ എടുക്കാത്ത പാസ്സൊക്കെ മിസ്സായിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, ബെക്കാം. ബെക്കാം അത് ഹാലൻഡിലേക്ക്. ഹാലൻ ടു വി, നമ്മുടെ വിയറിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഇനിയസ്റ്റ. റുമിനിങ്. റുമിനിങ് അത്
എല്ലാം നടക്കുന്നുണ്ട്, പക്ഷെ ഗോൾ അടിക്കാൻ മാത്രം നടക്കുന്നില്ല. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഓക്കെ, ക്രൈഫ് ക്രൈഫ് അത് വാൻ ബാസ്റ്റിൻ, ഓ വാൻ ബാസ്റ്റിൻ ഹാലനിലേക്ക്, പക്ഷേ പീറ്റർസേക്ക് അടിപൊളിയായിട്ട് ഓടി വന്നിട്ടുണ്ട് ആ ഒരു ബോൾ എടുക്കാൻ. ഓക്കെ, ബെക്കംപോർ ബെക്കംപോർ അത് വിയറയിലേക്ക്, വിയറ ടു ബെക്കാം, ബെക്കാം അത് ഫെർണാൻ ടോറസ്, അത് കക്കയിലേക്ക്, കക്ക യെസ് ഗൈസ് ഒരു അവസരം, ഒരു ഷോട്ട് നോക്കട്ടെ കക്ക, ഷോട്ട് അടിക്കുന്നതിന് മുമ്പ് കാസമിറ വന്ന് ബ്ലോക്ക് ചെയ്തു. ഓക്കെ, ഹാലൻഡ് ഹാലൻഡ് അത് ബെക്കാമിലേക്ക്, ബെക്കാം ബെക്കാം ഇങ്ങി കൂടെ നല്ല രീതിക്ക് കയറുന്നുണ്ട്, അടിപൊളി. എന്ത് സംഭവിക്കാം? ബെക്കാം, ഓ ഹാലൻഡ് ചാടി ഹെഡ് ചെയ്യാൻ നോക്കി, പക്ഷേ നടന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഫോൾട്ട് ഫസ്റ്റ് ഹാഫ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ 0-0 സ്കോർ വന്നേക്കുന്നത്. അപ്പോൾ 52 പൊസിഷൻ കാര്യങ്ങളൊക്കെ നമ്മളുണ്ട്. സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടാവും നോക്കാം ഗൈസ്, കുറച്ച് അവസരങ്ങളൊക്കെ നല്ല രീതിയിൽ മിസ്സായിട്ടുണ്ട്. നോക്കിനി സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഫസ്റ്റ് ഹാഫിലെ മിസ്സൊക്കെ വലിയ മിസ് തന്നെയാണ്. ഓക്കെ, വിയറ വിയറ അത് ക്രൈഫിലേക്ക്, ക്രൈഫ് ടു ബെക്കാം, ബെക്കാം അത് ഓ ഹാലൻഡ് ഓ ബെക്കപ്പുറം എടുത്തിട്ടുണ്ട് പുയോൾ. ഓ പണിയാണ്, വിയറ ടു ഹാലൻഡ്, ഹാലൻഡ് അത് വിയറ വിയറ, ഓ തള്ളി മാറ്റിക്കൊണ്ട് വിയറ കയറുന്നുണ്ട്, ഹെഡ് പണിയായി, പക്ഷെ പുറത്തേക്കാണ് ഹെഡ് ചെയ്ത് കളഞ്ഞത്. ഓക്കെ, അവർ തന്നെയാണ് ഹെഡ് ചെയ്ത് കളഞ്ഞത്. ഞാൻ വിചാരിച്ച് കോർണർ പോയെന്നാണ് വിചാരിച്ചത്, പക്ഷെ കുഴപ്പമില്ല. റൊമിനിങ് അത് ഇനിയസ്റ്റയിലേക്ക്, ഇനിയസ്റ്റ ടു വിയറ, ക്രൈഫ് ക്രൈഫ് അത് വിയറയിലേക്ക് കൊടുത്തിട്ടുണ്ട്, വിയറ ടു ഹാലൻഡ്, ഹാലൻഡ് അത് വാൻ ബാസ്റ്റിൻ, വാൻ ബാസ്റ്റിൻ അത് നല്ല രീതിക്ക് റണ്ണെടുത്തു. യെസ് ഗൈസ് ഹാലൻഡ് പണിയായി, ഏ പോസ്റ്റ്, എൻ്റെ പൊന്നെ, ഏ ക്രൈഫ്, എൻ്റെ ഗൈസ്, എൻ്റെ പൊന്നെ, ഇവിടെ ഗൈസ് അവിടെ എന്താണ് നടന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഓ സേവ് ചെയ്തു, എൻ്റെ മോനെ പോസ്റ്റി തട്ടി തട്ടി ഗൈസ്, ജസ്റ്റ് ബാക്കിലേക്ക് സ്കിപ്പ് ചെയ്ത് നോക്കുക, എൻ്റെ മോനെ, അത് എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് ഒരു പിടിയില്ല. ഗോൾ കീപ്പർ ലാസ്റ്റ് എങ്ങനെയൊക്കെ സേവ് ചെയ്തു തന്നെയാണ്, രണ്ട് മൂന്ന് തവണയൊക്കെ പോസ്റ്റി തട്ടിയിട്ടാണ് സംഭവം പുറത്തേക്ക് പോയത്. ഒന്നും പറയല്ല ഗൈസ്, ലക്കില്ല, സ്ക്രിപ്റ്റിംഗ് ആണോ എന്താണോ ഒന്നും വിഷയമില്ല. തുടക്കം നമ്മുടെ കുറച്ച് മിസ് പോലെ തന്നെ ഒപ്പോണൻ്റ് ഇപ്രാവശ്യം മിസ്, സെക്കൻഡ് ഹാഫിൽ ഒപ്പോണൻ്റാണ് കൂടുതൽ മിസ് വരുന്നത്, അത് നല്ല കാര്യം. അത് ഓ ഷോട്ട് പീറ്റർസേക്ക് പിടിച്ചിട്ടുണ്ട്, ഇപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ മിസ് പോലെയല്ല, ഇത് ഇച്ചിരി കൂടിയ മിസ്സാണ്. ഓക്കെ ഗൈസ്, ഒരു അവസരം ഫെർണാൻഡോ ടോറസ് കക്കയിലേക്ക് കൊടുത്തിട്ടുണ്ട്, യെസ് ഗൈസ് കക്ക, സിമ്പിൾ ഫിനിഷ്. അപ്പോൾ നമ്മുടെ ഒരു ഗോൾ നമ്മുടെ കക്ക അടിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് സെലിബ്രേഷൻ ഇടാം, കാരണം തമ്മിലേൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, അതിനാണ് നമ്മൾ സെലിബ്രേഷൻ ഇടുന്നത്. വേറെ ഒന്നും വിചാരിക്കില്ല ഒപ്പോണൻറ്റും കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ തമ്മിലേൽ വെറുതെ കിടക്കേണ്ടി വരും. അപ്പോൾ ഏതായാലും നമ്മുടെ ഫസ്റ്റത്തെ ഗോൾ നമ്മുടെ കക്ക അടിച്ചിട്ടുണ്ട്, അടിപൊളി. ഫെർണാൻഡോ ടോറസ് നൈസായിട്ടൊരു അസിസ്റ്റ് കാര്യങ്ങൾ കൊടുത്തു, ഒന്നും പറയാനില്ല, ഈ സീൻ ഗോളായിരുന്നു. ഓ പണിയായി ഹാലൻഡ്, ഹാലൻഡ് എന്നാലും ഒപ്പോണൻ്റെ മിസ്സാണ്, ഫ്രീ ആയിട്ട് ഓപ്പൺ ചാൻസൊക്കെ കിട്ടിയതാണ്, ക്രൈഫിൻ്റെ അടിയൊക്കെ പോസിറ്റീവ് തട്ടിയതാണ്, ഗോൾ കീപ്പർ അവിടെ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് നമുക്കൊരു അവസരം വന്ന് നമ്മൾ സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്തു. ഏതായാലും സെക്കൻഡ് ഹാഫ് നമുക്ക് അനുകൂലമെന്ന് തന്നെ പറയണം. ഹാലൻഡ് ഹാലൻഡ് അത് വിയറ വിയറ ടു വാൻ ബാസ്റ്റിൻ, വാൻ ബാസ്റ്റിന് പുയോളെ പുയോളെ പിടി. ഓക്കെ, ബെക്കാം വന്ന് പിടിച്ചിട്ടുണ്ട്, ബെക്കാം ടു വിയറ, വിയറ കൗലി, കൗലി അത് വിയറയിലേക്ക്, വിയറ ടു കാസമിറോ. ഏതായാലും മാച്ച് അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്, കുറേ സേവും. ഓക്കെ ഹാലൻഡ്, എൻ്റെ പോലെ പീറ്റർസൊക്കെ സീനായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, അടിപൊളിയൊരു ഷോട്ടാണ് ഹാലൻഡ്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഷോട്ടൊക്കെ സേവ് ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല, കാരണം സിമ്പിളായിട്ട് ഗോൾ ആവുന്നു, കാരണം സെക്കൻഡ് ഹാഫിൽ സൂപ്പർ സബ് അല്ലേ, എന്താണെങ്കിലും വിഷയമില്ല. ഏതായാലും നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങൾ ചെയ്തേക്കാം, നമുക്ക് ആരെ ഇറക്കണം, ക്രൈഫിനെ ജസ്റ്റ് കക്കയുടെ അവിടെ ഇട്ടേക്കാം, കക്ക പുളിയായിട്ട് കളിച്ചു. അതുപോലെ തന്നെ നമുക്ക് മെസ്സി, ഓക്കെ മൈക്ലോവിനെയും കൂടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്ന് മാറ്റങ്ങളും ഫ്രണ്ടിൽ വരുത്തിയിട്ടുണ്ട്, മെസ്സി മൈക്ലോവിൻ അതുപോലെ തന്നെ ക്രൈഫിനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലുള്ള എല്ലാ പ്ലേയേഴ്സ് അടിപൊളിയായിട്ട് കളിച്ചു, ചെറിയ ചെറിയ നിർഭാഗ്യങ്ങൾ കാരണം കുറച്ച് ഗോൾ അടിക്കാൻ പറ്റിയില്ല, ഏതായാലും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഒരു ഗോളിൻ്റെ ലീഡുണ്ട്. ഓക്കെ കോർണറാണ്, സീനാണ്, പക്ഷേ ക്ലിയർ ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ മെസ്സി, മെസ്സി ഓ മെസ്സിക്ക് ബോൾ കിട്ടിയായിരുന്നു, ഒരു സോളോ പോകായിരുന്നു. ഓക്കെ ഇനിയസ്റ്റ, കൗലിബാലി, കൗലിബാലി ടു ഡേവിസ്, ഡേവിസ് അത് നെഡ്വേഡിലേക്ക് കൊടുത്തിട്ടുണ്ട്, നെഡ്വേഡിനെ പുയോൾ, പുയോൾ ഇടിച്ചിടിച്ച് വീഴ്ത്തി അവിടെ പുയോൾ, പുയോൾ അത് മെസ്സിയിലേക്ക് കൊടുത്തിട്ടുണ്ട്, മെസ്സി ഇച്ചിരി ഇതായി പോയി, കാസമിറോ ടു നെഡ്വേഡ്, നെഡ്വേഡ് അത് വിയറയിലേക്ക്, അവർ ഒരു ഗോൾ അടിക്കാൻ മാക്സിമം നോക്കുന്നുണ്ട്. ഏ വി ഓ വിയറയുടെ ലോങ് റേഞ്ച് ആയിരുന്നു, പക്ഷേ വലിയ സീനായില്ല. ഇതെന്താണ് ഓഫ് സൈഡോ? അപ്പോൾ ഓഫ് സൈഡ് കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അപ്പോൾ കക്കയുടെ ആ ഒരു ഗോളിൻ്റെ ലീഡിലാണ് നമ്മൾ നിൽക്കുന്നത്. സംഭവബഹുലമായ ഒരു സെക്കൻഡ് ഹാഫ് തന്നെയാണ് ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ മിസ്സാണോ വരുത്തുന്നത്, പോസ്റ്റിലും
ഗോൾ കീപ്പറൊക്കെ ആയിട്ട് ഭയങ്കര സീനാണ്. ഓ പഴസ് കൊടുക്കും. ഓക്കെ, ബെക്കംബർ അത് ഇനിയസ്റ്റയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയസ്റ്റ അത് ഓ ലയൺ മെസ്സി അത് ക്രൈഫിലേക്ക്. ക്രൈഫ് ഓ ക്യാമ്പൽ സമ്മതിച്ചില്ല. എംബാപ്പേ ടു ഫെർണാണ്ടോ ടോറസ്. ഫെർണാണ്ടോ ടോറസ് അത് നെഡ്വേർഡിലേക്ക്. നെഡ്വേർഡ് അത് അടിപൊളി പണിയായി പണിയായി നമ്മളെല്ലാം വെട്ടിച്ച് ഫെർണാണ്ടോ ടോറസ് കയറി. ഗൈസ് ഓ ക്യാമ്പൽ ക്ലിയർ ചെയ്തു. ക്യാമ്പറിനെ ക്യാമ്പലിനെ മറികടന്ന് അങ്ങനെ ഒപ്പോണിന് കയറാൻ പറ്റിയില്ല. ബെക്കാം ബെക്കാം അത് ഈ പണിയായി. ഇല്ല, വലിയ സീനാവാത്ത ഒരു ഷോട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാച്ച് ഏകദേശം തീരാതായിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ 3 മിനിറ്റാണ് ആഡ് ഓൺ ടൈം കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫുൾ ടൈം ഇവിടെ ആയിട്ടുണ്ട്. ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് ത്രില്ലിംഗ് മാച്ചാണ് നമുക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കുറേയധികം മിസ്സും പിന്നെ കുറേ അവസരങ്ങളൊക്കെ എങ്ങനെയാണ് പോയെന്ന് ഒരു പിടിയില്ല. അപ്പോൾ പൊസഷൻ 47 അവർ 53. 10 ഷോട്ട് അവർ കൊടുത്തു. 7 ഓൺ ടാർഗറ്റ്, 6 നമ്മുടെ ഗോൾ കീപ്പർ പീറ്റർ ചെക്ക് വേറെ ലെവലായിട്ട് സേവ് ചെയ്തു. പിന്നെ 5 നമ്മൾ, 3 ഓൺ ടാർഗറ്റ് കാര്യങ്ങളൊക്കെ. പ്ലെയർ റേറ്റിംഗ്സ് കക്കയാണ് ഗൈസ്. നമ്മുടെ മാൻ ഓഫ് ദി മാച്ച് സെക്കൻഡ് പീറ്റർ ചെക്കാണ് ഇരിക്കുന്നത്. എത്രയാത് സേവൊക്കെയാണ് പുള്ളി ചെയ്തതെന്ന് ഒരു പിടിയില്ല. പിന്നെ കുറേ നിർഭാഗ്യവും ഒപ്പോണൻ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ നമുക്കായിരുന്നെങ്കിൽ പണി, സെക്കൻഡ് ഹാഫിൽ ഒപ്പോണൻ്റായിരുന്നു പണി കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും ഒരു ഗോളിന് നമ്മൾ വിന്നടിച്ചിട്ടുണ്ട്. ഇന്ന് കുറേ ഗോളുകൾ വീണ്ടും ഒരു മാച്ചായിരുന്നു. ഇതായിരുന്നു ഗൈസ് നമ്മുടെ ഫസ്റ്റത്തെ ഷോട്ട് പുറത്തേക്ക് ശരി ഗോൾ കീപ്പർ സേവ് ചെയ്തത്. നമ്മുടെ നല്ലൊരു അവസരമായിരുന്നു. കക്ക അടിപൊളിയായിട്ട് ഷോട്ട് ചെയ്തു, പക്ഷേ ഫസ്റ്റ് പോസ്റ്റിലേക്ക് ആയതുകൊണ്ട് ഗോൾ കീപ്പർ അടിപൊളിയായിട്ട് സേവ് ചെയ്തു. അവരുടെയും മീറ്റർ ചെക്ക് തന്നെയായിരുന്നു. പിന്നെ ഫെർണാണ്ടോറസിന് ഒരു അവസരം ഉണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് മിസ്സായെന്ന് ഒരു പിടിയില്ല. ഫസ്റ്റ് ഹാഫ് കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ നല്ല രീതിക്ക് ഭാഗ്യമില്ലായിരുന്നു. പോസ്റ്റിൽ തട്ടിയൊക്കെയാണ് അത് പുറത്തേക്ക് പോയത്. 2 ഗോളെങ്കിലും മിനിമം അടിക്കേണ്ട ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫെർണാണ്ടോറസിന് അവസരം കാര്യങ്ങളൊക്കെ കിട്ടി. നല്ല ഇതൊക്കെ എങ്ങനെയാണോ മിസ്സ്, സാധാരണ ഇങ്ങനെയൊന്ന് മിസ്സാക്കാത്തതാണ്. കണ്ടില്ല കറങ്ങി അത് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയത് പോലെയാണ് തോന്നുന്നത്. പിന്നെ ക്രൈഫ് അവരുടെ ഷോട്ടും കാര്യങ്ങളൊക്കെ, ക്രൈഫിന് നല്ല അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഈ ഒരു ഷോട്ട് വന്നതിന് മുമ്പ് കുറേയധികം പോസ്റ്റിൽ കാര്യങ്ങളൊക്കെ തട്ടിയതുണ്ടായിരുന്നു. അതിന് റീപ്ലൈ കാര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെ ഉണ്ടായിരുന്നു. പൊളിയായനെ. പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ ഈ മാച്ചിൽ ആകെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കക്കയുടെ ഒരു അടിപൊളി ഗോൾ. ഫെർണാണ്ടോറസിൻ്റെ ഒരു അടിപൊളി അസിസ്റ്റായിരുന്നു. വേണേൽ ഫെർണാണ്ടോറസിന് വെച്ച് തന്നെ ഫിനിഷ് ചെയ്യാമായിരുന്നു, പക്ഷേ ചുമ്മാ രസത്തിന് കക്കയ്ക്ക് കൊടുത്തു ഗൈസ്. കക്ക നല്ല കൂടെ തന്നെ ഓടുന്നുണ്ട്. പുള്ളി പവറായിട്ട് തന്നെ സ്ട്രൈക്കറിൻ്റെ കൂടെ തന്നെ ഒരു 3 സ്ട്രൈക്കറിൻ്റെ ഒരു ഗുണം ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ അടിപൊളിയായിട്ട് പുള്ളി ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഹാലൻ്റെ ഷോട്ട് നമ്മുടെ ഗോൾ കീപ്പർ സേവ് ചെയ്തതാണ്. പീറ്റർ ചെക്ക് ഒന്ന് വേറെ ലെവലായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഐക്കോണിക് പ്ലസ് ലെജൻഡ് സ്കോഡ് എന്ന് പറഞ്ഞ ഒരു അടിപൊളി മാച്ച് തന്നെ നമുക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുറേയധികം സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എല്ലാം ഇഷ്ടമാണ് കമൻറ്റ് ചെയ്യുക. പിന്നെ അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഗൈസ്. സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീട്ടുകാരെന്നായിരിക്കും സാർ സൈനിങ്.